ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്ങിന് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം. ഹാൻ കാങ്ങിന്റെ സാഹിത്യ സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം. മനുഷ്യജീവിതത്തിന്റെ ദുർബലതകൾ തുറന്നുകാട്ടിയ എഴുത്തുകാരിയാണ് ഹാൻ കാങ് എന്ന് നോബൽ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. 2016 മാൻ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ കൊറിയക്കാരി എന്ന പേരുള്ള ഹാൻ കാങ് ഇനി ഏഷ്യാവൻകരയിൽ നിന്ന് ആദ്യമായി സാഹിത്യ നോബൽ നേടുന്ന വനിത എന്ന നിലയിലും അറിയപ്പെടും. ചരിത്രപരമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ച എഴുത്തുകാരിയെന്നും തീവ്രമായ കാവ്യാത്മക ഗദ്യത്തിലൂടെ മനുഷ്യജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടിയ എഴുത്തുകാരിയെന്നുമാണ് സ്വീഡിഷ് അക്കാദമി ഹാൻ കാങ്ങിനെ വിശേഷിപ്പിക്കുന്നത്. ഹാൻ കാങ്ങിന്റെ നോവലുകളും കഥകളും ഉപന്യാസങ്ങളും മാനവികതയ്ക്ക് വേണ്ടിയുള്ള സ്ത്രീശബ്ദമാണ്. ഒപ്പം തന്നെ പുരുഷാധിപത്യത്തെയും അക്രമത്തെയും അരാജകത്വത്തെയും സ്വതസിദ്ധമായ ഭാഷയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. 1970 ദക്ഷിണ കൊറിയയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗ്വാങ്ജു എന്ന നഗരത്തിലാണ് ഹാൻ കാങ് ജനിച്ചത്. പക്ഷെ 10 വയസ്സിൽ അവർക്ക് കുടുംബത്തോടൊപ്പം സിയോളിലേക്ക് നാടുവിടേണ്ടി വന്നു. ദക്ഷിണ കൊറിയൻ സൈന്യം 100 വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും വെടിവെച്ചുകൊന്ന ഗ്വാങ്ജു കൂട്ടക്കൊല കാങ്ങിനെ മാനസികമായി തളർത്തിയിരുന്നു. ആ ദുരന്തത്തോടുള്ള നിലവിട്ട നിലവിളിയാണ് ഹാൻ കാങ്ങിന്റെ ഹ്യൂമൻ ആക്ട് എന്ന നോവൽ. കാങ്ങിന്റെ ആദ്യ കൃതി എ ലവ് ഓഫ് യോസു ജപ്പാനീസ് അധിനിവേശ ചരിത്രത്തോടുള്ള ധീരമായ പ്രതിരോധ ശബ്ദമാണ്. 29-ാമത്തെ വയസ്സിൽ ബേബി ബുദ്ധ എന്ന നോവലിലൂടെ കൊറിയൻ നോവൽ അവാർഡ് കാങ് കരസ്ഥമാക്കി. 2017 പുറത്തിറങ്ങിയ ദ വൈറ്റ് ബുക്ക് എന്ന നോവൽ കാങ്ങിന്റെ ആത്മകഥയിൽ നിന്നുള്ള ഒരേടാണ്. ജനിച്ച ഉടനെ മരിച്ചുപോയ താൻ കണ്ടിട്ടില്ലാത്ത മൂത്ത സഹോദരിയെക്കുറിച്ചുള്ള സ്വപ്നവും വിലാപവുമാണ് ദ വൈറ്റ് ബുക്ക്. 2016 ന്യൂയോർക്ക് ടൈംസ് മികച്ച 10 ഒന്നായി തിരഞ്ഞെടുത്ത വെജിറ്റേറിയനാണ് ആദ്യം ഇംഗ്ലീഷിലേക്ക് മൊഴിമാറിയ ഹാൻ കാങ് നോവൽ. പ്രസിദ്ധ നോവലിസ്റ്റ് സി വി ബാലകൃഷ്ണനാണ് വെജിറ്റേറിയന്റെ മലയാള പരിഭാഷകൻ. മനുഷ്യക്രൂരതയെക്കുറിച്ചുള്ള ഭയങ്കരമായ പേടി സ്വപ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വെജിറ്റേറിയനാകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് വെജിറ്റേറിയൻ. മനോഹരമായ പരിഭാഷ വെജിറ്റേറിയനെ അതിർത്തികൾ മായ്ക്കുന്ന ഒരു അസാധ്യ വായനാനുഭവമാക്കുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.